സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഉയർന്നു കേൾക്കുന്നൊരു വാക്കാണ് സയണിസം. സിയോൻ അഥവാ സയൻ എന്നത് വാഗ്ദത്ത ഭൂമിയായി കണ്ടുകൊണ്ട് അതിനെ ഒരു യഹൂദരാജ്യമായി കരുതി ലോകമെമ്പാടുമുള്ള യഹൂദജനത്തെ ആ രാജ്യത്തിന്റെ കുടക്കീഴിലാക്കാനുള്ള സങ്കീർണമായ ഒരു വലിയ രാഷ്ട്രീയ പദ്ധതിയാണിത്. നിരവധി നിറങ്ങളുള്ള ഒരു വർണ്ണപ്രപഞ്ചമാണിത്. പ്രതിയോഗികളുടെ മുൻപിൽ ഇതൊരു കടുത്ത ദേശീയതാവാദമായിട്ടാണ് അനുഭവപ്പെടുന്നത്, എക്സ്ട്രീം നാഷണലിസം. ഇന്ന് ഏഷ്യ 25 ദൈവം പ്രഖ്യാപിക്കുന്ന ഒരു സയണിസമാണ്. പക്ഷേ അത് സങ്കുചിതമായ ഒരു രാഷ്ട്രീയ പദ്ധതിയല്ല, വിശാലമായ ദൈവിക പദ്ധതിയാണെന്ന് മാത്രം. അതിന് സ്ഥലകാല പരിമിതികളുമില്ല. ആ കണക്കിൽ ഒരു പ്രത്യേക ദേശമോ കാലമോ അല്ല സിയോൻ, അത് ദൈവഭവനമാണ്. ദൈവം നമ്മോടുകൂടെയുള്ള അനുഭവത്തിന്റെ പാരമ്യമാണത്. വെളിപാടിന്റെ പുസ്തകം നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ സിയോൻ നഗരവും അവിടെ ദേവാലയവുമെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയാവുകയാണ്. ക്രിസ്തുവും തന്റെ മണവാട്ടിയായ സഭ, അതായത് തന്റെ ജനവുമായുള്ള അനിഷേധ്യമായ സ്നേഹബന്ധത്തിൽ അത് പൂവണിയുന്നു. യൂദരെ മാത്രമല്ല, സകല ജനവിഭാഗങ്ങളെയും ദൈവം ഈ സിയോൻ ഗിരിയിൽ വീരനെ വിളിക്കുകയാണ്. സമൃദ്ധവും സുഭിക്ഷവുമായ ഒരു തീൻമേശ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവം ഒരുക്കുന്ന വിളസമൃദ്ധി, അതിന്റെ പരിണതിയാണ് ഈ ഭക്ഷ്യസമൃദ്ധി. ഇന്നലെ തന്നെ നാം കാണുകയായിരുന്നു ദൈവം നൽകുന്ന അഭ്യസനമെന്നത് ശിക്ഷയല്ല, ശിക്ഷണമാണ് എന്ന ഡിസിപ്ലിൻ. അതിനൊരു പ്രതികാരഭാവമില്ല, വീണ്ടെടുപ്പിന്റെ അളവാണ് അതിനെല്ലാം. ദൈവം തന്റെ ജനത്തിന്റെ അപമാനം നീക്കിക്കളഞ്ഞിരിക്കുന്നു. അവരെ ചൂഴ്ന്നു നിൽക്കുന്ന മരണമെന്ന അവസാന ശത്രുവിനെ പോലും റദ്ദാക്കിയിരിക്കുന്നു. ദൈവകൃപാസാഗരത്തിന്റെ കറയറ്റ അടയാളമാണ് ഈ പ്രസ്താവന. അങ്ങനെ ദൈവത്തിന്റെ ഈ മഹാകൃപാകാരുണ്യത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അങ്ങനെ ഈ ദൈവഗിരിയിൽ ദൈവത്തിന്റെ ആ ദിനത്തിൽ ഇതാ ദൈവം തന്റെ സിംഹാസനം ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാചകന്മാരിലും സങ്കീർത്തനത്തിലും നാം ധ്യാനിച്ച പ്രമേയങ്ങൾ തന്നെയാണിത്. ഈ മലയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുന്നത് തന്റെ വിശുദ്ധമായ ഉള്ളറകളിലെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു തരാനാണ്, അഭ്യസനം നൽകാനാണ് എന്ന് പ്രവാചകൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏഷ്യ 2:3. അതിനാൽ തന്നെ ഈ സിയോൻ ഗിരി എന്നത് ഭൂമിശാസ്ത്രമായ ഒരിടമല്ല, ദൈവിക നിറവ് തന്നെയാണ്. നമ്മളെ മൂടി നിൽക്കുന്ന ആത്മീയ അന്ധതയുടെ മൂടുപടം ദൈവം എടുത്തു മാറ്റുന്നു. 2 കൊരിന്ത്യർ 3:15-16 ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചു വയ്ക്കുമ്പോഴാണ് ഈ മൂടുപടം അഴിഞ്ഞു വീഴുന്നതെന്ന് ശ്രീഹ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം മറി നീക്കി നോക്കുകയാണ്. അപ്പോക്കാലിപ്സിസ് നമ്മുടെ ജീവിതങ്ങളുടെ മൂടുപടലങ്ങൾ മാറ്റി അത് നമുക്ക് നല്ലവണ്ണം വ്യക്തമായി കാണിച്ചു തരുന്നു, നമ്മുടെ നിലപാടുകളെയും ആന്തരികതകളെയും പരിശോധിക്കാൻ തന്നെ. വെളിപാടിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്, ദ ബുക്ക് ഓഫ് അപ്പോക്കാലിപ്സ്, അനാവരണങ്ങളുടെ ഗ്രന്ഥം. സാധാരണയായി അപ്പോക്കാലിപ്റ്റിക് സാഹിത്യം എന്നത് അല്ലെങ്കിൽ ഭാഷാശൈലി എന്നത് യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭയാനകമായ അസാധാരണമായ സംഭവ വികാസങ്ങളെ അവതരിപ്പിക്കുന്നൊരു ശൈലിയിലാണ് പകരുന്നത്. ആ പ്രതിഭാസങ്ങളും സംഭവങ്ങളും അക്ഷരാർത്ഥം അതേപടി നടക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. നാം മുൻപൊരിക്കൽ വിശദമായി ധ്യാനിച്ചിട്ടുള്ളൊരു കാര്യമാണിത്. മനുഷ്യരുടെ സംവിധാനങ്ങളും വ്യവസ്ഥകളും അങ്ങേയറ്റം ജീർണമായി പോയി. ഇനി മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല ഇതൊന്നും വീണ്ടെടുക്കാൻ. അതിനാൽ ദൈവം തന്നെ സർവശക്തിയോടുകൂടെ അവസാന വാക്കായി ഇടിച്ചിറങ്ങണം എന്നൊരു അഭിവാഞ്ചയും തയ്യാറെടുപ്പുമാണ് അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ ചരിത്രഗതികളെ നൊടിയിടയിൽ മാറ്റിമറിക്കാനാകും, ശക്തിയുണ്ട് അതിന്. പക്ഷേ അവിടുന്ന് ഒരു ക്രാഷ് കോഴ്സായിട്ടോ ക്രാഷ് ലാൻഡിംഗ് ആയിട്ടോ അല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്ന തൻ്റെ പദ്ധതികളെ നയിക്കുന്നത്. അത് യുഗാന്ത്യത്തിൻ്റെ ആ തീർപ്പുകളെയും നിറവുകളെയും ഇന്ന് തന്നെ നമ്മുടെ ജീവിത വഴിയിൽ ലോലമായി ചാലിച്ചു വെച്ച് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെ നാം അങ്ങനെ ഇന്ന് തന്നെ രുചിച്ചു തുടങ്ങുന്നു, ശീലിച്ചു തുടങ്ങുന്നു. എസ്കറ്റോളജി, അങ്ങനെയാണ് ഇതിനെ സാങ്കേതികമായി നാം പറയുന്നത്. ഈ വാക്ക് 1000 പ്രാവശ്യമെങ്കിലും നാം ഇതിനകം കേട്ടിട്ടുണ്ട്. പ്രത്യാശയുടെ സൗമ്യവും ദൃഢവുമായ പാതയാണത്. ഇന്ന് തൻ്റെ ജീവിത വഴികളിൽ ദുർഭിക്ഷവും സുഭിക്ഷവും ഉടലെടുക്കുമ്പോൾ അവ രണ്ടും ശ്രീഹായുടെ ജീവിതത്തെ കയറ്റിറക്കങ്ങളായിട്ട് മാറ്റിമറിക്കുകയല്ല ചെയ്യുന്നത്, പകരം ദൈവബോധം ഉയർത്തുകയാണ് ചെയ്തത്. ക്രിസ്തുവുമായുള്ള തൻ്റെ താഥാത്മ്യത്തെക്കുറിച്ചുള്ള ഗാഢമായ അവബോധം അവനിൽ വളരുന്നു, ഫിലിപ്പിയർ 4. അതിനാൽ ദുർഭിക്ഷവും സുഭിക്ഷവും ശ്രീഹായുടെ ജീവിതത്തിലെ ദൈവിക അഭ്യസനങ്ങളായി മാറുന്നു. മാത്രമല്ല മറ്റു മനുഷ്യരുമായി ശ്രീഹായ്ക്ക് ഒരു കൂട്ടായ്മ ഇതിനാൽ തന്നെ ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്, കൊയിനോണിയ. തൻ്റെ ക്ലേശ വഴികളിലും തന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ സഹോദരങ്ങളെ ശ്രീഹ വളരെ ആനന്ദത്തോടെയാണ് ഓർക്കുന്നത്. ഈ ക്ലേശങ്ങളെ ശ്രീഹ ത്ലിപ്സിസ് എന്ന വാക്കുകൊണ്ടാണ് കുറിച്ചത്.
വിശ്വാസ വഴികളിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന യുഗാന്ത്യോന്മുഖമായ വേദനകൾ, എൻ ടൈം പെയിൻസ്, അതാണ് തിലിപ്സിസ്. അതുകൊണ്ട് തന്നെ ശ്ലീഹ, യുഗാന്ത്യോന്മുഖനായ പുസ്തരൻ, എസ്കറ്റലോജിക്കൽ പ്രോഫിറ്റ് എന്ന് ഈ പാഠഭാഗത്ത് നാം മനസ്സിലാക്കുകയാണ്. ശ്ലീഹ പറയുന്നു, ഞാൻ ഈ രഹസ്യങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നുവെന്ന്. അതായത് ദൈവം പഠിപ്പിച്ച തൻ്റെ ജീവിത രഹസ്യങ്ങൾ, ഉള്ളറകളിലെ അക്ഷയമായ നിധികളും സത്യങ്ങളും ശ്ലീഹ പഠിച്ചെടുത്ത് തൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ്. ക്രിസ്തുവിനായി എല്ലാം നഷ്ടപ്പെടുത്തിയവൻ ഒടുവിൽ ക്രിസ്തുവിനെ തന്നെ, അതായത് ദൈവത്തിൻ്റെ അക്ഷയനിധിയായ ക്രിസ്തുവിനെ തന്നെ സ്വന്തമാക്കുന്നുവെന്ന വിശ്വാസത്തിൻ്റെ വിസ്മയമാണ് ശ്ലീഹായുടെ ജീവിതശൈലി. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ശ്ലീഹ വളരെ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോക്കാലിപ്റ്റിക് എന്നത് ഒരു ഇടിച്ചിറക്കം, ഇടിച്ചുകയറ്റം, പ്രൊഫ്യൂഷനായിരുന്നെങ്കിൽ എസ്കറ്റോളജി എന്നത് ഒരു സൂക്ഷ്മമായ ഇടകലരലാണ്, പെർഫ്യൂഷൻ അഥവാ ഇൻഫ്യൂഷൻ. അങ്ങനെ നമ്മുടെ ജീവിത വഴികളിൽ ദൈവം സൗമ്യമായി അവസരോചിതമായി കലരുന്നത് നാം അറിയാതെ പോകരുത്. ഇതൊക്കെയും ദൈവം നമ്മെ സ്പർശിക്കുന്ന ഇടവേളകളാണ്. ഇതൊക്കെ ദൈവം നമ്മെ സ്പർശിക്കുന്ന സുഭഗ മുഹൂർത്തങ്ങളാണ്, കൈറോസ്. ഇന്ന് ശ്ലീഹ എടുത്ത് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, അക്കൈറോസ്. അതായത് ഉചിതമായ ദൈവസമയത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റാതെ പോകുന്ന നമ്മുടെ സന്ദർഭങ്ങളെക്കുറിച്ച്, സ്നേഹക്കുറവ് കൊണ്ടോ സമയക്കുറവ് കൊണ്ടോ സൗകര്യക്കുറവ് കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഒരു അപകടമാണിത്. ശ്ലീഹ അതുകൊണ്ട് തന്നെ ഈ ദുർഭിക്ഷത്തിലും സുഭിക്ഷത്തിലും തൻ്റെ ജീവിതത്തിൽ എളിമ പഠിക്കുന്നുണ്ട്. അത് ക്രിസ്തുപാഠം തന്നെയാണ്. താൻ സ്വയം പര്യാപ്തനാണ്, ഔട്ടാർക്കേയ എന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുമ്പോൾ അത് താൻ പോരുമയല്ല. ലോകത്തെ നിരസിച്ച്, ലോകത്തിനുമേൽ വിജയം വരിച്ച്, ദൈവത്തെ മാത്രം തേടുന്നവൻ്റെ വിജയമന്ത്രമാണിത്. ഇന്ന് വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാളാണല്ലോ. ആ പുണ്യവതി പറഞ്ഞതുപോലെ, സോളോ ദിയോസ് ബാസ്ത, ദൈവം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആശങ്കകളുടെ വഴികൾ തന്നെ തൊടുന്നില്ല എന്ന് ശ്ലീഹ ശക്തിയുക്തം പറയുന്നത്. കഴിഞ്ഞയാഴ്ച നാഥൻ മർത്തായി തിരുത്തിയതുപോലെ തന്നെ അമ്മത്രേസ്യ പറയും, നാദാതെ തുർബെ, നാദാതെ എസ് പാന്തെ, ക്യുവൻ ആദിയോസ് തിയേനെ, നാദാലെ ഫാൽത്ത. ഒന്നും നിങ്ങളെ അലോസരപ്പെടുത്തരുത്, ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തരുത്. ദൈവം സ്വന്തമായുള്ളവർക്ക് മറ്റൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് ശ്ലീഹ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ യാതൊന്നിനും കുറവില്ല എന്ന്. കാരണം ക്രിസ്തുവിനെ തന്നെ സ്വന്തമാക്കിയ അവന് ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളെ നിറവുകളായി മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇന്ന് സങ്കീർത്തനം 23 ഇത് തന്നെയാണല്ലോ കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം കണ്ട ഞാൻ നീ ഐതാവ് എന്ന ബന്ധത്തിൻ്റെ ഇഴയടുപ്പത്തിൽ എനിക്കൊന്നിനും ഒരു കുറവുമില്ല. പുറപ്പാട് വഴിയിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരാട്ടിൻകുട്ടിയുടെ മണമുള്ള പാട്ടാണിത്. ദൈവം അപ്പുറപ്പാട് വഴികളിൽ ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന ഇസ്രായേലിൻ്റെ തീവ്രമായ അടിസ്ഥാന ബോധ്യത്തിൻ്റെ കാവ്യഭംഗിയുണ്ട് ഇവിടെ, നിയമാവർത്തനം 2:7. ഈയൊരു നിറവിൽ ദൈവം അടിമത്തങ്ങളെയും പ്രവാസങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു, ഏശയ്യ 40:12. അത് ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ സജീവ ശക്തിയായി മാറുന്നു, എ വൈറ്റൽ റിലേഷൻഷിപ്പ്. ദൈവം എൻ്റെ കൂടെ നടന്ന് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഞാൻ അവിടുത്തെ സന്നിധിയിൽ എന്നും വസിക്കുമെന്ന് സങ്കീർത്തകൻ പറഞ്ഞു നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ലോകത്തിൻ്റെ ഭീഷണികൾ റദ്ദായി എന്നല്ല, പക്ഷേ മേലിൽ അവയ്ക്കിനെ തൊടാനാകില്ല എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തി. ഒരു മേച്ചിൽ പുറത്തു തുടങ്ങിയ സങ്കീർത്തനം വിഭവസമൃദ്ധമായ ഒരു വിരുന്ന് മേശയിലേക്കാണ് എത്തി നിൽക്കുന്നത്. പാത്രങ്ങളും പാനപാത്രങ്ങളും നിറഞ്ഞൊഴുകുന്നു. ഇന്ന് ഏശയ്യ വിവരിച്ചത് ഈ വിരുന്നിനെ തന്നെയാണല്ലോ. ദൈവരാജ്യത്തെ ഈ വിരുന്നിനോടാണ് നാഥൻ ഉപമിക്കുന്നതും, മത്തായി 22:1-14. എല്ലാ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കി കാത്തിരിക്കുന്ന ഈ വിരുന്നിൽ എല്ലാവരും കയറിയിട്ടും ചിലർ മാത്രം പുറന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ക്ഷണം നിരസിച്ചതുകൊണ്ട്. ദൈവവചനത്തോട് നാം കാണിക്കുന്ന നിരാസങ്ങളെ ഇതിൽ പരം വലിയൊരു വാക്കിൽ നമുക്ക് വിവരിക്കാനാകില്ല. ദൈവം നമുക്ക് നൽകുന്ന മേന്മയുള്ള വിരുന്ന് വസ്ത്രം പോലും നാം അണിയാൻ തയ്യാറാകുന്നില്ല, ദൈവവുമായുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനം പോലെ. ദൈവം നമ്മെ തിരഞ്ഞു വരുന്ന വഴികളിൽ അവിടുത്തെ സ്നേഹം തിരിച്ചറിയാതെ നാം ധാർഷ്ട്യത്തോടെ നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷണിക്കപ്പെട്ടിട്ടും എല്ലാവരും തിരഞ്ഞെടുക്കപ്പെടാത്തത്. ശിഷ്യത്വം എന്നത് ദൈവവചനത്തോട് നാം കാണിക്കുന്ന കിടയറ്റ, കറയറ്റ, നേരായ പ്രതികരണം തന്നെയാണ്. ദൈവം നമ്മെ അണിയിക്കുന്ന നീതിയാണത്. അതല്ലാതെ നാം നമുക്ക് തന്നെ ചമച്ചു വയ്ക്കുന്ന മേന്മകളല്ല. ഈ ദൈവിക നീതി, റൈച്ചസ്നെസ് ഫ്രം ഗോഡ്, അതാണ് ഈ വിവാഹവസ്ത്രം സൂചിപ്പിക്കുന്നത്. വെളിപാട് 19:8. ദൈവത്തിൽ ഊറ്റം കൊള്ളുന്ന ഇസ്രായേലിയർ ഇന്ന് ഏശയ്യ 25 മൊവാബ് എന്ന തങ്ങളുടെ കൊച്ചു പ്രതിയോഗിയെ കണക്കെട്ട് പരിഹസിക്കുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇസ്രായേൽ തിരസ്കരിക്കപ്പെടുകയും മൊവാബ് ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് മറന്നുകൊണ്ട്, അങ്ങനെയൊരു ട്വിസ്റ്റ് ദൈവഗണിതത്തിൽ എപ്പോഴും മറഞ്ഞിരിപ്പുണ്ട് എന്ന് മറന്നുകൊണ്ട്,
എല്ലാവരും കയറിയ വിരുന്നിൽ ഞാൻ കയറാതെ പോകുന്നത് എന്തുകൊണ്ടാണ്?